ഇവിടെ ഹൃദയങ്ങൾ സ്വകാര്യം പറയുന്നു. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, ഹൃദയത്തിൻ ആശ്വാസമേകുന്ന കേന്ദ്രങ്ങൾ. സുജൂദുകൾ പുഞ്ചിരി തൂകുന്ന സ്ഥലമാണത്, ദിക്റുകളികൾ മൂളിപ്പറക്കുന്ന ആകാശമാണത്, കണ്ണീരുപ്പറഞ്ഞ സജ്ജാദകൾ, തൗബയുടെ നെടുവീർപ്പുകൾ പതിഞ്ഞ ചുമരുകൾ, പ്രാർത്ഥനകളുടെ മർമ്മരം പൊഴിക്കുന്ന തൂണുകൾ, ഖുർആൻ മൊഴികളുടെ സുഗന്ധം വഹിക്കുന്ന റൈഹാലുകൾ. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. പരമകാരുണ്യകന്റെ മുന്നിൽ പരലോക ചിന്തയുമായി ദാസിദാസന്മാർ പടിഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ ഭൂമി. ദുനിയാവിന്റെ ചിന്തകളില്ല, പ്രലോഭനങ്ങളില്ല, ക്ലേശങ്ങളില്ല. മെഹ്റാബുകളെപ്പോലെ, മിമ്പറുകളെപ്പോലെ ശാന്തിതാളം തല്ലിയൊഴുകുന്ന മനസ്സുകളും തനുസ്സുകളും മാത്രം. അല്ലാഹുവിനെ ഓർക്കുമ്പോഴുണ്ടാകുന്ന ശാന്തിയാണ് യഥാർത്ഥ ശാന്തി. ഖുർആൻ പറഞ്ഞില്ലേ, അതായത് വിശ്വസിക്കുകയും അല്ലാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. ശ്രദ്ധിക്കുക, അല്ലാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. മസ്ജിദുകൾ ശാന്തി കേന്ദ്രമായി അനുഭവപ്പെടുക മനസ്സുകൾ മസ്ജിദുകൾക്കുള്ളിൽ തന്നെയാകുമ്പോഴാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു മൂലയിൽ കുറച്ചാളുകൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ സമീപിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് നമസ്കരിക്കാനായിട്ടാണ്. ഒന്നുകിൽ നിങ്ങൾ പ്രാർത്ഥനകളിൽ മുഴുകുക, അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുക. അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവസാന കാലത്ത് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുന്നതാണ്, മസ്ജിദുകളിൽ ഓരോരോ സംഘമായി തിരിഞ്ഞ് സംസാരത്തിൽ മുഴുകുന്നവരാണവർ. അവരുടെ നേതാവ് ദുനിയാവായിരിക്കും. അല്ലാഹുവിന് അവരെ കൊണ്ട് യാതൊരു ആവശ്യമില്ല തന്നെ. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, ഹൃദയത്തിൻ ആശ്വാസമേകുന്ന കേന്ദ്രങ്ങൾ. അതിനുള്ളിൽ വിരലുകളും വിരൽക്കൊടികളുമാണ് സംസാരിക്കേണ്ടത്, നാവുകളും ചുണ്ടുകളുമാണ് മന്ത്രിക്കേണ്ടത്, ഹൃദയങ്ങളാണ് സ്വകാര്യം പറയേണ്ടത്.